ഒരു 120,000 ലിറ്റർ മഴവെള്ളം വർഷംതോറും കിട്ടിക്കൊണ്ടിരുന്ന കേരളം വരണ്ടുണങ്ങിയിരിക്കുന്നു. അതിന് കാലാവസ്ഥാ മാറ്റത്തെ മാത്രം വഴിച്ചാൽ പോരാ, നമ്മുടെ തന്നെ സ്ഥല ജല മാനേജ്മെന്റിലെ പാളിച്ചകളാണ് ഇതിന് കാരണമെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏറെക്കുറെ ഒരേപോലെ ജലവിതരണം ഉറപ്പാക്കുന്ന ശൃംഖലയാണ് നമ്മുടെ പുഴകൾ. പക്ഷേ ഇവയെല്ലാം പലവിധമായ ശോഷണവും ചൂഷണവും നേരിട്ടുകൊണ്ടിരിക്കുന്നു. കുറഞ്ഞ നീരൊഴുക്ക്, താഴ്ന്ന അടിത്തട്ട്, നഷ്ടമായ മണൽപ്പരപ്പ്, ചെളിയടിയൽ, മലിനീകരണം എന്നിവ പ്രശ്നങ്ങളിൽ ചിലതുമാത്രം. വൃഷ്ടി പ്രദേശങ്ങളിലെ വനനശീകരണം, അശാസ്ത്രീയവും അമിത രാസവള പ്രയോഗത്തിൽ അധിഷ്ഠിതമായ കൃഷി, മണ്ണൊലിപ്പ്, നേരിട്ടും അല്ലാതെയുമുള്ള മാലിന്യ നിക്ഷേപം, മണൽ ഖനനം എന്നിങ്ങനെ അനേകം കാരണങ്ങളും കണ്ടെത്താം. ഇതിന് ഒരു ശാശ്വത പരിഹാരം വേണ്ടേ? സംസ്ഥാന തലം മുതൽ ഗ്രാമതലം വരെ വിവിധ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തിയാൽ ഇനിയും മരിക്കാത്ത ഭൂമിയെ നമുക്ക് രക്ഷിക്കാനാകും. വേനൽമഴ മുതൽ ഇടവപതിയിലെ ഘോരമഴ വരെ കഴിയുന്നത്ര മഴവെള്ളം മണ്ണിലിറക്കണം. പുതിയ ഉറവകളായി അത് നമ്മുടെ കിണറുകളിലേക്കും മറ്റ് ജലസ്രോതസ്സുകളിലേക്കും ഒഴുകട്ടെ. പുഴകളുടെ ഉത്ഭവസ്ഥാനങ്ങളിലും വൃഷ്ടി പ്രദേശങ്ങളിലും മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നീരൊഴുക്കിന്റെ വേഗതയും അളവും വർദ്ധിപ്പിക്കും. പുഴയുടെ ആഴം കുറയുന്നത് തടയാനും ഇത് നല്ലതാണ്. പാടശേഖരങ്ങളും കാവുകളും കുളങ്ങളും മറ്റും സംരക്ഷിക്കുന്നത് അത്യുത്തമം. ദാഹിക്കുന്ന ഭൂമിക്ക് കുടിക്കുവാനായി വായ കീർക്കൊടുക്കുന്ന മരക്കുഴികളും നിർമ്മിക്കുകയുമാകാം. അനുയോജ്യമായ ഇടങ്ങളിൽ റീചാർജ് കിണറുകളുമാകാം. പല ജലസംഭരണികളും ഇന്ന് തീർത്തും മലിനമാണ്. മലിനീകരണം തടയുവാനും ജലശുദ്ധീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. പൊതുകുളങ്ങളിലേക്കും കിണറുകളിലേക്കും മറ്റു ജലസ്രോതസ്സുകളിലേക്കും മലിനീകരണം തടയുന്നതിന് ജലാഗമന മാർഗങ്ങളിൽ ജൈവ വസ്തുക്കളും നാരുകളും കൊണ്ട് നിർമ്മിച്ച അരിപ്പകളാകാം. മഴയും പുഴയുമെല്ലാം പ്രകൃതി നമുക്കേകിയ അമൂല്യ സമ്പത്തുകളാണ്. മഴയെ മണ്ണിലിറക്കിയും കുളത്തിലൊഴുകിയും സംഭരണികളിൽ അടച്ചും മഴവെള്ളം സൂക്ഷിച്ചുപയോഗിക്കാം. ഈ വിധത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ജല പുനരുജ്ജീവന പ്രകൃതി വിഭവ സംരക്ഷണ പദ്ധതികളിൽ പങ്കാളികളാകാം. നമസ്കാരം. രൂക്ഷമായ വരൾച്ചയുടെ പിടിയിൽ നിന്ന് കേരളം ചെറിയ മഴയുടെ ആരംഭത്തോടുകൂടി തുടങ്ങുകയാണ്. മെയ് 30-ാം തീയതി മുതൽ കാലവർഷം നമുക്ക് ലഭ്യമാകും എന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും അതിരൂക്ഷമായ വരൾച്ചയിൽ കേരളം പഠിക്കേണ്ട പല പാഠങ്ങളുമുണ്ട്. ഏകദേശം 300 സെന്റിമീറ്ററോളം മഴ ലഭിക്കുന്ന കേരളത്തിൽ വരൾച്ചയുടെ അതിരൂക്ഷമായ അവസ്ഥയാണ് നമുക്കിന്ന് നേരിടേണ്ടി വരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായ ഡോക്ടർ മനോജ് പി സാമുവലാണ്. അദ്ദേഹം ഈ രംഗത്ത് നടത്തിയ ഗവേഷണങ്ങളും തനതായി വ്യക്തിമുദ്ര പതിപ്പിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അഭിലഷണീയമായ കാര്യങ്ങളാണ്. അദ്ദേഹം എന്തുകൊണ്ടും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ആധികാരികതയുള്ള വ്യക്തി ആണെന്നതുകൊണ്ട് തന്നെ കൃഷി ദർശൻ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കൃഷിക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാം. അദ്ദേഹം കൃത്യമായ മറുപടികൾ നൽകുന്നതാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ മനോജ് പി സാമുവലിനെ ഈ കൃഷി ദർശൻ പരിപാടിയിലേക്ക്. നമസ്കാരം. കേരളത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 300 സെന്റിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. എന്നാൽ അതിൻ്റെ രൂക്ഷമായ വരൾച്ചയുടെ പിടിയിൽ നിന്ന് കേരളം ഇതുവരെ മുക്തമായിട്ടില്ല. മഴയുടെ ലഭ്യതയും ജല സംരക്ഷണവും എന്തുകൊണ്ട് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ എപ്പോഴും കേരളം അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം. നമ്മുടെ രാജ്യത്തിൻ്റെ ശരാശരി വാർഷിക വർഷപാതം 120 സെന്റിമീറ്ററേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ കേരളത്തിൽ ഇത് 300 സെന്റിമീറ്ററാണ്, 3000 മില്ലിമീറ്റർ. അത് വേറെ തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരു ഹെക്ടർ സ്ഥലത്ത്, ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10,000 സ്ക്വയർ മീറ്റർ, അവിടെ 3 മീറ്റർ മഴ, അതായത് 3000 മില്ലിമീറ്റർ മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കോടി ലിറ്ററാണ് ഒരു ഹെക്ടർ സ്ഥലത്ത് കിട്ടുന്നത്. അതായത് 1 ഏക്കർ സ്ഥലത്ത് 1.5 കോടി ലിറ്ററോളം മഴവെള്ളം. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആകെ വിസ്തീർണം ഏകദേശം 40,000 ചതുരശ്ര കിലോമീറ്ററാണ്. എന്ന് വെച്ചാൽ ഏകദേശം 40 ലക്ഷം ഹെക്ടർ. അപ്പോൾ 40 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് ഓരോ ഹെക്ടറിലും 3 കോടി ലിറ്റർ മഴവെള്ളം. അപ്പോൾ ഇത്രയും ബൃഹത്തായിട്ടുള്ളൊരു മഴക്കാലമാണ് നമുക്കുള്ളത്. എന്നാൽ തന്നെയും നമ്മുടെ താങ്കൾ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ജനുവരി മാസം അല്ലെങ്കിൽ മാർച്ച് മാസം കഴിഞ്ഞാൽ വരൾച്ചയുടെ രൂക്ഷത അതിഭീകരമാണ്.
എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രകൃതിദത്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്, കാലാവസ്ഥാപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാലാവസ്ഥാപരമായിട്ടുള്ള കാരണങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരു പരിധിവരെ മനുഷ്യനും കാരണമാണ്. എന്നാൽ തന്നെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മഴയുടെ വിതരണ ക്രമത്തിൽ മാറ്റം വരുന്നുണ്ട്. മഴയുടെ ആകെ അളവിൽ വലിയൊരു മാറ്റം വരുന്നില്ല, പക്ഷേ കഴിഞ്ഞ വർഷം മാറ്റം വന്നു. നമുക്ക് കഴിഞ്ഞ വർഷം തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 31% കുറച്ച് കിട്ടി. അതേസമയം തുലാവർഷം മഴ 64% കുറവാണ്. പക്ഷേ സാധാരണഗതിയിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണം മഴയുടെ ആകെ അളവിൽ വലിയൊരു കുറവ് കാണുന്നില്ല. പക്ഷേ വിതരണ ക്രമത്തിൽ സാധാരണ കേരളത്തിൽ ഒരു 105 മുതൽ 120 ദിവസമാണ് മഴ പെയ്യുന്നത്. പക്ഷേ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന നിലയിൽ ഇപ്പം കാണപ്പെടുന്നത് 90 ദിവസം 80 ദിവസം കൊണ്ടൊക്കെ ഈ മഴക്കാലം തീരുകയാണ്. അപ്പോൾ ഈ 90 ദിവസം കൊണ്ട് 100 ദിവസം പെയ്യുന്ന മഴ പെയ്യുന്നു. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം മഴ. അപ്പോൾ ഈ വെള്ളത്തെ എങ്ങനെയെങ്കിലും നിർഗമിച്ച് കളയാന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ പെട്ടെന്നുള്ളൊരു ഉടനെ വരുന്നത്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ പെട്ടെന്ന് വളരെയധികം മഴ നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, പക്ഷേ അതനുസരിച്ച് നമുക്ക് റീചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. അതെ, അപ്പോൾ അതാണോ ഈ നമ്മളെ ഈ വരൾച്ചയെ കൂട്ടുന്നതിനുള്ള ഒരു പ്രധാന കാരണം? തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കണ്ടുവരുന്ന ഒരു ഒരു രീതി, വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് എത്തിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ധാരാളം സാധ്യതകളുണ്ട്. നെൽപ്പാടുകൾ, കണ്ടൽക്കാടുകൾ, കാവുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, ഇതെല്ലാം ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾ കൂടുന്നു, റോഡുകൾ നമ്മൾ കൂടുതലായിട്ട് ടാർ ചെയ്യുന്നു. ഉദാഹരണത്തിന്, 1 കിലോമീറ്റർ റോഡ്, 10 മീറ്റർ വീതിയുള്ള 1 കിലോമീറ്റർ റോഡ് ടാർ ചെയ്യുമ്പോൾ 1 ഹെക്ടർ സ്ഥലത്തോളമാണ് സീൽ ചെയ്യപ്പെടുന്നത്, നഷ്ടപ്പെടുന്നത്. 3 കോടി ലിറ്റർ വെള്ളം ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അവിടെ ഇല്ലാതാകുന്നത്. അപ്പോൾ ഒരു തരത്തിൽ ഭൂമിയിലെ ഉള്ളിലേക്ക് വെള്ളം എത്താനുള്ള സാധ്യതകൾ ഇല്ലാതാവുന്നു. അതേസമയം നമ്മുടെ പ്രകൃതിയുടെ പ്രത്യേകത അനുസരിച്ച്, നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത അനുസരിച്ച് മലനാട് ഇടനാട് തീരപ്രദേശം ഒരു ചരിച്ചു വരച്ച രേഖ പോലെയാണ്. അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ മഴവെള്ളം ഒഴുകി പടിഞ്ഞാറ് അറബിക്കടലിലെത്തുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒഴുകുന്ന വെള്ളത്തിൻ്റെ വേഗത കുറയ്ക്കുക. 2 തത്വങ്ങളാണ് ഇതിനെല്ലാം ഉള്ളത്. ഓടുന്ന വെള്ളത്തെ നടത്തുക, ഒഴുകുന്ന വെള്ളത്തിൻ്റെ വേഗത കുറയ്ക്കുക. ഓടുന്ന വെള്ളത്തെ നടത്തുക, നടക്കുന്ന വെള്ളത്തെ ഇരുത്തുക, ഇരിക്കുന്ന വെള്ളത്തെ കിടത്തുക. കിടക്കുന്ന വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് ചെന്ന് ഉറങ്ങട്ടെ, അത് അടുത്ത തലമുറയ്ക്കായിട്ട് ഉപയോഗിക്കാം. 2nd, ക്യാച്ച് ദ വാട്ടർ വെയർ ഇറ്റ് ഫാൾസ്, വെള്ളം വീഴുന്ന സ്ഥലത്ത് തന്നെ പിടിക്കുക, മണ്ണിലേക്ക് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, 1 ഹെക്ടർ സ്ഥലത്ത് 3 കോടി ലിറ്റർ, അല്ലെങ്കിൽ 1 സെന്റ് സ്ഥലത്ത് 1.5 ലക്ഷത്തോളം ലിറ്റർ മഴവെള്ളം. അപ്പോൾ അവിടെ തന്നെ പിടിച്ച് നമ്മുടെ 1 ഏക്കറുള്ള എൻ്റെ സ്ഥലത്ത് ഏകദേശം 1.5 കോടി ലിറ്റർ മഴവെള്ളം വീഴുമ്പോൾ അതിലൊരു 10 ലക്ഷം ലിറ്റർ എങ്കിലും എനിക്ക് പല മഴക്കുഴികളോ പല മാർഗങ്ങളും ഉപയോഗിച്ച്, പുൽത്തിരണകളോ തെങ്ങിൻ തടങ്ങൾ തുറന്നോ എങ്ങനെയെങ്കിലും ഭൂമിയുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ വ്യത്യാസമുണ്ടാവും. തീർച്ചയായിട്ടും സാമൂഹികപരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിച്ചോട്ടെ, പലപ്പോഴും ഈ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, വാട്ടർ ജലസംരക്ഷണ മാർഗങ്ങൾ, ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ 5 സെന്റിലും പരമാവധി പോയാൽ 10 സെന്റ് സ്ഥലത്തിലാണ് ആളുകൾ വീട് വയ്ക്കുന്നത്. ഒരു മഴക്കുഴി നിർമ്മിക്കാനോ അല്ലെങ്കിൽ അത് ജലം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ കുഴികളെടുത്ത് അതിൽ നിറയ്ക്കാനോ ഉള്ള സൗകര്യങ്ങൾ പലപ്പോഴും പലർക്കും കാണണമെന്നില്ല. അതിനെ നമുക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം? അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ കിണർ കാണണമെന്നുമില്ല. കിണറില്ലാത്തവർക്ക് പോലും മഴവെള്ള സംഭരണ നടപടികളിലൂടെ ചുറ്റും അയൽവക്കക്കാർക്കെങ്കിലും കിണറുള്ളവർക്ക് ജലം ലഭ്യമാകത്തക്ക രീതിയിൽ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത്. അതനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ, സ്ഥലം നഷ്ടപ്പെടാതെ ഏത് രീതിയിൽ ജലസംരക്ഷണ മാർഗങ്ങൾ നഗരപ്രദേശങ്ങളിൽ അനുവർത്തിക്കാൻ കഴിയും? തീർച്ചയായിട്ടും. നമ്മുടെ കേരളം തന്നെ ഒരു വലിയൊരു നഗരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരാശരി പ്രതിശീർഷ ഭൂമി ലഭ്യത 30% കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ പ്രദേശങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും വീട് വെച്ച് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇവിടെ മണ്ണിലേക്ക് വെള്ളത്തെ ഇറക്കുക എന്നുള്ളൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു പ്രധാന കാര്യം, ഇപ്പോൾ പല പഞ്ചായത്തുകളും ഏറ്റെടുത്ത് നടത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ മഴപ്പൊലിമ എന്നുള്ള പദ്ധതി പോലെ പുരപ്പുറത്തുനിന്നുള്ള മഴവെള്ളം നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കിണറുകളുള്ള ഒരു പ്രദേശമാണ് നമ്മൾ. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ഏകദേശം നമുക്ക് 250 തൊട്ട് 500 കിണറുകളുണ്ട്. ഈ കിണറ് ഓപ്പൺ വെല്ലുകൾ. അപ്പോൾ ഈ പുരപ്പുറത്തുനിന്നുള്ള മഴവെള്ളം അരിച്ചു മാറ്റിയതിന് ശേഷം, ഫിൽട്ടർ ഉപയോഗിച്ചതിന് ശേഷം കിണറുകളിലേക്ക് ഇറക്കാം. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക ഫിൽട്ടർ ഉപയോഗിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാലിന്യങ്ങൾ നിറഞ്ഞ മഴവെള്ളമാണ് ഒഴുകി കിണറിലേക്ക് എത്തുന്നത്. അപ്പം കിണറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ടാമിനേഷൻ, ഒരു മലിനീകരണം ഉണ്ടാകാനുള്ള സാധ്യത തുറന്നുകൂടാ. അതുകൊണ്ട് തന്നെ ഒരു ഫിൽട്ടർ വഴിയായിട്ട് പിന്നെ കിണർ റീചാർജിങ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിലൊക്കെ പോയാൽ ചെയ്യാം, അവർ സാധാരണ ചെയ്യുന്നൊരു മാർഗം, മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ളം ഒരു കുഴിയിലേക്ക് താഴ്ത്തുകയാണ്. പക്ഷേ കുഴിയിൽ വെള്ളം കിട്ടുന്ന ഒരു പക്ഷേ കൊതുകിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഴിയിൽ അവർ കരിങ്കൽ കഷ്ണങ്ങൾ, വെള്ളാരം കല്ലുകളും ഒക്കെ വെച്ച് നിറയ്ക്കുകയാണ്. അപ്പോൾ ചെറിയ ജെല്ലി കരിങ്കൽ കഷ്ണങ്ങൾ, അപ്പോൾ ഒഴുകി വരുന്ന മഴവെള്ളം ഈ ഇതിൽ കൂടെ വാർന്ന് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും. ഈ കുഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 മീറ്റർ, ഒരു 3 അടി താഴ്ചയും ഏകദേശം 1.5 മീറ്റർ നീളവും വീതിയുള്ള ഒരു കുഴി. എന്നിട്ട് കുഴി അങ്ങ് മൂടുക, കുഴിയും മൂടുകയാണ്. ഈ കല്ലുകൾ നിറച്ച് കുഴി മൂടുകയാണ്. അപ്പോൾ സ്ഥലം നഷ്ടപ്പെടുന്നില്ല. വെള്ളം വേണമെങ്കിൽ മുകളിൽ ഒരു സ്ലാബ് വെക്കുകയും ചെയ്യാനും മുകളിൽ ചെയ്യാം. പിന്നെ ഇപ്പം
കൂടുതൽ ആയിട്ട് ചെയ്തു വരുന്ന വേറൊരു മാർഗ്ഗം കാർഷെഡിന്റെ ഒക്കെ അടിയിൽ ഒരു ടാങ്ക് ഉണ്ടാക്കി അതിലേക്ക് മേൽപ്പൂരിയിൽ നിന്ന് വരുന്ന വെള്ളം ടാങ്കായിട്ട് തന്നെ ആക്ട് ചെയ്യും. പക്ഷേ ഇവിടെയും ഒരു ഫിൽറ്ററിന്റെ ആവശ്യകതയുണ്ട്. ആ വെള്ളം നമുക്ക് ഡയറക്റ്റ് നമുക്ക് കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അതിനുള്ള ഫിൽറ്റർ ഏത് രീതിയിലാകണം അതാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യമായി വരുന്നത്. അതാണ് പലപ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം വളരെയധികം ജലക്ഷാമം നേരിടുന്നൊരു സമയമാണിത്. കാര്യം പ്രത്യേകിച്ച് നമുക്കിപ്പം ജലം ഒട്ടും കിട്ടാതിരുന്ന അവസരത്തിൽ പലപ്പോഴും പൈപ്പ് ലൈൻ പൊട്ടിയപ്പോഴും ഒക്കെ ജനങ്ങൾ കിണറുകളുണ്ടോ എന്ന് ജനങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഇതുപോലുള്ള മഴവെള്ള സംഭരണം നടത്തി നമുക്കൊരു ടാങ്ക് നിർമ്മിച്ച് അതിൽ സംഭരിക്കാനുള്ള നടപടികളിൽ ഏത് രീതിയിലുള്ള ഫിൽറ്ററുകളാണ് അല്ലെങ്കിൽ നമുക്ക് അത് ശുദ്ധീകരിക്കുന്നതിന് ഏതെല്ലാം മാർഗങ്ങളാണ് അനുവർത്തിക്കാൻ കഴിയും? അതായത് മഴവെള്ള സംഭരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഫിൽറ്ററുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഴവെള്ള സംഭരണത്തിന് സാധാരണ നമ്മൾ മൂന്ന് ലെയർ മൂന്ന് തലങ്ങളിലുള്ള ഫിൽറ്റർ ഉപയോഗിക്കുന്നത്, മൂന്ന് പാളിയുള്ള ഫിൽറ്റർ. അപ്പോൾ അതിൽ ഏറ്റവും മുകളിലത്തെ പാളി കരിങ്കൽ കഷ്ണങ്ങളാണ്, ചെറിയ കരിങ്കൽ കഷ്ണങ്ങളാണ്. അതിനുശേഷം നടുക്കത്തെ പാളിയിൽ നമ്മൾ സാധാരണ ചിരട്ടക്കരി അല്ലെങ്കിൽ മരക്കരി, ചിരട്ടക്കരിയാണ് നല്ലത്. ചിരട്ടക്കരി ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാതക രൂപത്തിലുള്ള മാലിന്യവസ്തുക്കൾ മാറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ്. ചില ചെട്ട് പ്രത്യേക നിറം കിട്ടുന്നുണ്ട്, ടേസ്റ്റ് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് താഴെ പൂഴിമണൽ. ഇപ്പോൾ ഇത് മൂന്ന് ലെയർ ആയിട്ടുള്ള ഫിൽറ്ററാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ പിന്നെ ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ ഇതിനിടയിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് ആ ഈ ഈ പാളികൾ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, വിളിക്കൂ. ഹലോ ഹലോ ആ സാർ, ഞാൻ കോട്ടയത്ത് നിന്ന് ജിബിയാണ്. ആ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ മനോജ് സാമുവലിനോട്. ആ ചോദിക്കണം ചോദിക്കണം. സാർ, ഇപ്പം കിണർ റീചാർജിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ മനോജ് സാർ ഇപ്പൊ പറഞ്ഞത് ഓപ്പൺ വെൽ റീചാർജിനെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ് എന്റെ ഒരു കേട്ടെടുത്തോളൂ. അപ്പൊ സാർ, ഈ കുഴൽ കിണർ, ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ കുഴൽ കിണറുണ്ട്. ശരി, ഇപ്പൊ കുഴൽ കിണർ റീചാർജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അത് മേൽക്കൂരയിലെ വെള്ളം നേരിട്ട് കുഴൽ കിണറ്റിലേക്ക് വിട്ട് റീചാർജ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? അതിനുള്ള മാർഗം അത് ആ രീതിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ കുഴൽ കിണറ് വെള്ളം മലിനമാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ മലിനമാകുന്നതിനെ കുറിച്ച് ഡോക്ടർ മനോജ് സാമൽ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഫിൽട്ടർ ചെയ്ത് നേരിട്ട് കുഴൽ കിണറ്റിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് കുഴൽ കിണർ റീചാർജ് ചെയ്യാൻ പറ്റുമോ? അതിന്റെ ഒരു മറുപടി കേട്ടാൽ കൊള്ളായിരിക്കും. ജിബി പറഞ്ഞതിന്റെ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. പലപ്പോഴും നമ്മൾ ഓപ്പൺ വെല്ലാണ് റീചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നഗരപ്രദേശങ്ങളിൽ ഇപ്പൊ ഓപ്പൺ വെല്ലിനുള്ള സ്ഥലം കുറഞ്ഞത് കാരണം കുഴൽ കിണറുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ പെട്ടെന്ന് തന്നെ കുറച്ച് സ്ഥലപരിമിതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുള്ളത്. ചെറിയൊരു 15 വലിപ്പം വരത്തുള്ളൂ. അപ്പം കുഴൽ കിണർ റീചാർജ് ചെയ്യാൻ എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെള്ളം റീചാർജ് ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ജിബി ചോദിക്കുന്നത്. കുഴൽക്കിണർ റീചാർജ് ചെയ്യുന്നത് കേരളത്തിൽ അത്ര പ്രചോദന പ്രചാരത്തിലുള്ള ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അയൽ സംസ്ഥാനം തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുഴൽ റീചാർജ് വെല്ലുകളുണ്ട്, ധാരാളം റീചാർജ് കിണറുകൾ. വെള്ളം എടുക്കാനല്ല, കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയുടെ ഉള്ളറകളിൽ വെള്ളം ശേഖരിച്ചുള്ള പ്രദേശമുണ്ട്, അതിനാണ് അക്വിഫർ എന്ന് പറയുന്നത്, വാട്ടർ ബിയറിംഗ് സ്ട്രേറ്റ. അപ്പോൾ ഈ ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന വെള്ളം ഈ അക്വിഫറിലാണ്, വെള്ളം ശേഖരിക്കപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ശേഖരിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു പക്ഷേ ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ട് താഴെയാവാം, പാറക്കെട്ടുകൾക്ക് മുകളിൽ, അതിനെ അൺകൺഫൈൻഡ് അക്വിഫർ എന്ന് പറയും. അതിനും താഴെ പാറക്കെട്ടുകൾക്കിടയിൽ 200-300-500 അടി താഴെ കിടക്കുന്നതാണ് കൺഫൈൻഡ് അക്വിഫർ. കുഴൽക്കിണർ കുഴിച്ചെടുക്കുന്നത് നമ്മൾ ഈ കൺഫൈൻഡ് അക്വിഫർ എന്നാണ്. അപ്പോൾ ഈ വരുന്ന മഴവെള്ളം ഈ ഭൂമിയുടെ ഉള്ളിലേക്ക് കിനിഞ്ഞിറങ്ങണം, കിഴക്കിണർ ഉള്ളിലേക്ക് എത്തിക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് റീചാർജ് വെല്ലുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ റീചാർജ് വെല്ലിൽ കൂടെ നേരിട്ട് വെള്ളം താഴ്ത്താം. ഇപ്പൊ ചിത്രത്തിൽ കാണുന്നത് പോലെ താഴെ കാണുന്ന ചിത്രം ഒരു റീചാർജ് വെല്ലാണ്. പക്ഷെ നേരിട്ടുള്ള വെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഒരു ഹെക്ടർ സ്ഥലത്ത് ശരാശരി 81 കിലോഗ്രാമാണ് രാസവളങ്ങളും കീടനാശിനികളും മറ്റും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒലിച്ചിറങ്ങുന്നത് നേരിട്ട് ഈ അക്വിഫറിലേക്ക് ശുദ്ധമായ വെള്ളമാണ്. അപ്പൊ നേരിട്ട് അങ്ങോട്ട് ഒലിച്ചിറങ്ങാൻ അനുവദിച്ചുകൂടാ. അപ്പൊ അതുകൊണ്ട് തന്നെ വേണ്ട നല്ലൊരു ഫിൽറ്റർ വേണം. അപ്പൊ ആ ഫിൽറ്റർ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു മൂന്ന് ലെയർ ഫിൽറ്ററാണ്. ഏറ്റവും പുറത്തുള്ള പാളി ഒരു ജൈവ ഫിൽറ്ററാണ്. അതായത് നമ്മൾ ടൈഫ, പിന്നെ വെറ്റിവർ, സെന്റ് അഗസ്റ്റിൻ ഗ്രാസ്, അങ്ങനെ പൊല്ലുവർഗത്തിൽപ്പെട്ട ചില പ്രത്യേക ചെടികളുണ്ട്. ആ ചെടികൾക്ക് ഈ കെമിക്കൽസിനെ വലിച്ച്, പ്രത്യേകിച്ച് ഹെവി മെറ്റൽസിനൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിനുശേഷം ഒരു ഒരു ജൈവ വസ്തു, ജൈവ നാരുകൾ, കയർ അല്ലെങ്കിൽ ഓയിൽ പാമിന്റെ ഇത്, സിസാൽ, ഹെമ്പ്, വാഴനാര് ഇതൊക്കെ നിറച്ചിട്ടുള്ള കയറാണ് നല്ലത്, കയറിൻ്റെ ഒരു ഇത്. അതിനുശേഷം ഉള്ളിൽ രണ്ട് പാളിയായിട്ട്, മുകളിലും താഴെയുള്ള രണ്ട് പാളിയായിട്ട് കരിങ്കൽ കഷ്ണങ്ങളും പൂഴിമണലും, അങ്ങനെ തിരിച്ചിനമായിട്ട് ഒഴുകി വരുന്ന വെള്ളം അതിനുശേഷം നേരെ വന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ഈ ഫിൽറ്റർ പോയിന്റ്, ഈ ഫിൽറ്റർ ഈ കിണറിലുള്ള സുഷിരങ്ങൾക്കൂടെ ഊർന്നിറങ്ങി ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് എത്തുന്നു. അപ്പൊ അത് റീചാർജ് വെൽ നേരിട്ട് ചെയ്യാം. നേരിട്ട് തന്നെ കിണറിലേക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല, ഒരു തെറ്റില്ല. പക്ഷെ ഫിൽറ്റർ വേണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന ഏറ്റവും ശുദ്ധമായിട്ടുള്ള ആ ഒരു ഒരു ജലശേഖരണയിലേക്കാണ് ഈ വെള്ളം എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഈ വെള്ളം പൂർണ്ണമായിട്ട് ശുദ്ധമാകണം ഫിൽട്ടറിന്റെ ഉപയോഗം ആവണം ജിബിക്ക് ഇത് ഹലോ ആ ജിബ കട്ടായി പോയെന്ന് തോന്നുന്നു നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം നേരത്തെ ജിബി ചോദിച്ചത് ട്യൂബ്വെല്ലിലേക്ക് അല്ലെങ്കിൽ കുഴൽക്കിണറിൽ റീചാർജ് ചെയ്യുന്ന രീതികളാണ് അതെ ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നദികൾ വളരെയധികം ഉള്ള ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം നദികൾ പലപ്പോഴും അത് വരണ്ടുണങ്ങി ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല കുടിക്കാനില്ല വെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമുക്ക് ഈ നദികളുടെ സംരക്ഷണം ഏത് രീതിയിൽ നമുക്ക് ഒരു ഇനിയിപ്പോൾ മഴ വരാൻ പോകുന്നു നമുക്ക് എങ്ങനെ നദികളെ ജലസമ്പുഷ്ടമാക്കാൻ അല്ലെങ്കിൽ ജലപൂരിതമാക്കാൻ എന്തെങ്കിലും നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് 44 നദികളാണ് 41 പടിഞ്ഞാറ് ഒട്ടണം 3 കിഴക്കോട്ടും അപ്പോൾ കേരളത്തിലെ ഈ ജലവിതരണ ക്രമത്തെ ഒരു പരിധിവരെ സഹായിക്കുന്ന നദികളാണ് തലങ്ങും വിലങ്ങും ഒഴുകുന്ന നദികൾ കിഴക്കു നിന്നും പടിഞ്ഞാറും ഒക്കെ ഒഴുകുന്ന കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ ഒഴുകുന്ന നദികൾ അപ്പോൾ ഈ നദികൾ പല കാരണങ്ങൾ കൊണ്ട് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളിൽ ഒന്ന് മണൽവാരൽ ഒരു വളരെ രസകരമായിട്ടുള്ള കാര്യം മണൽ അടിയിലും മണൽവാരലും ഒരേ സമയം നടക്കുന്നു മണൽ അടിയിൽ ഞാൻ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞുള്ളൂ പമ്പ നദി എടുക്കും പമ്പ നദിയുടെ ക്യാച്ച്മെന്റ് ഏരിയ വൃഷ്ടി പ്രദേശം 2.5 ലക്ഷം ഹെക്ടർ സ്ഥലമാണ് അപ്പോൾ 1 ഹെക്ടർ സ്ഥലത്തു നിന്ന് ശരാശരി കേരളത്തിൽ 1.2 ടണ്ണാണ് മണ്ണ് ഒടിച്ചു വരുന്നത് അത് മലമ്പ്രദേശങ്ങളിൽ മലയോര മേഖലകളിൽ ശരിയായ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യാത്ത ഇടങ്ങളിൽ നിന്നും മറ്റും 12 ടൺ വരെ മണ്ണ് ഒടിച്ചു വരുന്നു അപ്പോൾ ശരാശരി എടുത്താൽ മതി ഒരു 1.2 ടൺ അപ്പോൾ 1.2 ടൺ അതായത് 12,000 കിലോഗ്രാം 1200 കിലോഗ്രാം മണ്ണാണ് 1 ഹെക്ടർ സ്ഥലത്തു നിന്ന് ഒഴുകി വരുന്നത് അപ്പോൾ ഈ 2.5 ലക്ഷം സ്ഥലത്തു നിന്നുള്ള ഇത്രത്തോളം മണ്ണ് പമ്പയിലേക്ക് ഒഴുകി വരുന്നത് പക്ഷേ നിർഭാഗ്യവശ ഒഴുകി വരുന്ന മണ്ണ് മുഴുവൻ പൂഴി മണലല്ല ഒഴുകി വരുന്ന മണ്ണിന്റെ കേവലം 20-25% ഉള്ളൂ പൂഴി മണൽ അപ്പോൾ ഈ മണ്ണ് ഒഴുകി വന്ന് നദിയുടെ ആഴം കുറയുന്നു നീരൊഴുക്കിന്റെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു കരയിടിച്ചിൽ ഉണ്ടാകുന്നു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അതേസമയം പൂഴിമണലിന് വേണ്ടി നമ്മൾ മണ്ണ് അധികമായി ഖനനം ചെയ്ത് നമുക്ക് ആവശ്യം ശരിക്കും പൂഴിമണൽ അടിയുന്നതിനനുസരിച്ച് നമുക്ക് ഖനനം ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിന് നമ്മളൊരു ഒരു എക്കണോമിക് ഒരു ഒരു സർവേ നടത്തി തീർച്ചയായിട്ടും അതെ അപ്പൊ അതല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 25 ഇരട്ടി 30 ഇരട്ടിയൊക്കെയാണ് മണ്ണ് വാരിക്കൊണ്ടുപോകുന്നത് അപ്പൊ അവിടെ മണ്ണിന്റെ പ്രത്യേകത ഈ നദിയുടെ അടുത്തട്ടുള്ള ഒരു സ്പോഞ്ച് പോലെ ഒരു അരിപ്പ പോലെയാണ് ഈ മണ്ണ് പ്രവർത്തി ഈ പൂഴിമണലിന്റെ പാളി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒഴുകി വരുന്ന ഈ കലക്കവെള്ളത്തെ ശുദ്ധീകരിച്ച് അരിച്ച് ഈ സുഷിരങ്ങളിൽ കൂടി ഭൂമിയുടെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗമാണ് ഈ മണ്ണിന്റെ അരിപ്പ് ഈ മണൽപാളി അപ്പൊ ഇത് നഷ്ടപ്പെടുമ്പോൾ ഒരു ചോദ്യമുണ്ട് ഹലോ 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 ആ ചോദിച്ചോളൂ ആരാണ് ഹലോ ആ ചോദിച്ചോളൂ കേക്കാം രഞ്ജിത്താണ് ആ രഞ്ജിത്ത് ചോദിക്കൂ എന്താണ് റീചാർജിന്റെ പഞ്ചായത്ത് ഈ ഗ്രാമപ്രദേശത്തുള്ള പഞ്ചായത്ത് തോറും ചോദിച്ചോളൂ കേക്കാം ഹലോ ആ സാറേ പഞ്ചായത്ത് തോറും ഓരോ മറ്റേ ഈ ഫിൽട്ടർ സംവിധാനം അതായത് വെള്ളം മഴവെള്ളം വെറുതെ പാഴായി പോവാണ് അതിന് ഒന്ന് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ അത് കർശനമായിട്ടൊരു വെള്ളം ശേഖരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ല ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കണം ക്ലിയർ ആയില്ല അതെ സാറേ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപാട് മഴവെള്ളം വെറുതെ വേസ്റ്റ് ആയി പോവാണ് അതെ അപ്പൊ അതിന് പഞ്ചായത്ത് തലത്തിൽ പറഞ്ഞ എല്ലാ വീടുകളിലും ഒരു മഴക്കുഴി സംഭരണം പോലെ ചെയ്യാൻ പറ്റുമോന്ന് അതൊന്ന് ബോധവൽക്കരണം ചെയ്യാൻ പേരെന്താണ് നമ്മുടെ പേര് രഞ്ജിത്ത് പാലക്കാട് ആ പാലക്കാട് നിന്ന് രഞ്ജിത്ത് ആണ് നമ്മളെല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗവൺമെന്റ് തലത്തിലുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് പഞ്ചായത്ത് തലത്തിൽ നമ്മളിപ്പോൾ വീടുകളിൽ നിന്നും ഒക്കെ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നു പഞ്ചായത്ത് തലത്തിൽ എന്തെങ്കിലും ഇതിന് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചുകൂടെ എന്നാണ് ചോദ്യം അത് പഞ്ചായത്ത് തലത്തിൽ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് കേരളത്തിൽ പല പഞ്ചായത്തുകളും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് പഞ്ചായത്തിന്റെ പദ്ധതികളുടെ ഒരു ഭാഗം ഇങ്ങനെ പരിസ്ഥിതി സംരക്ഷണത്തിനും മണ്ണ് ജല സംരക്ഷണത്തിനും വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ളത് ഇതൊരു സാമൂഹ്യ മുന്നേറ്റത്തിലൂടെ നടക്കുള്ളൂ നമ്മളൊരു മഴവെള്ള സംഭരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു ഭൂജല പരിപോഷണ പ്രവർത്തനം നടപ്പിലാക്കുമ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ വിശ്വാസത്തിലെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരു മലപ്രദേശത്ത് കുന്നിന് മുകളിലുള്ള ആൾ റീചാർജ് ചെയ്താലേ താഴെയുള്ള ആൾക്ക് വെള്ളം കിട്ടുള്ളൂ അപ്പോൾ ഒരു പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ഒരു മുന്നേറ്റം പോലെ ഈ മഴവെള്ള സംഭരണ പ്രവർത്തനങ്ങളും
ഭൂജല പരിപോഷണ പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെയോ മറ്റ് സന്നദ്ധ സംഘടനകളുടെയോ മറ്റോ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയാൽ തീർച്ചയായിട്ടും വ്യത്യാസം വരും. ഉദാഹരണങ്ങളുണ്ട്. എറണാകുളം ജില്ലയിൽ ഈ ഒരു കഴിഞ്ഞ വേനൽക്കാലത്ത് 130 കുളങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഉപയോഗിക്കാതെ കിടന്നിരുന്ന പൊട്ട കുളങ്ങളാണ് നന്നാക്കിയെടുത്തത്. അപ്പൊ ഇതൊരു വലിയൊരു ഒരു മുന്നേറ്റമാണ്. അതേപോലെ വേറൊരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പെരിയാറിന്റെ രണ്ട് സൈഡിലും മുളങ്കാടുകൾ വെച്ചുപിടിപ്പിക്കാൻ. അപ്പൊ പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് കൂടും, മണ്ണൊലിപ്പ് കുറയും, മണ്ണിനെ അരിച്ചു മാറ്റി നല്ല ശുദ്ധമായിട്ട് വെള്ളം വെള്ളിയാളത്തി പെരിയാറിന്റെ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും. അങ്ങനെ ഒറ്റപ്പെട്ടതാണെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതേപോലെ കാസർഗോഡ് ജില്ലയിലെ ചില പഞ്ചായത്തുകൾ, മടിക്കൈ പഞ്ചായത്ത് വളരെ ജലജീവനം എന്നുള്ള രീതിയിലൊരു പ്രവർത്തനം അവർ നടത്തുകയുണ്ടായി. അപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഈ ജലസംരക്ഷണ നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കുളങ്ങളുടെയും നദികളുടെയും കുളങ്ങളുടെ തന്നെ സംരക്ഷണം വളരെ പ്രാധാന്യമർഹിക്കുന്നു. അപ്പം എല്ലായിടത്തും നമ്മൾ കേരളം ഒട്ടൊക്കെ ഇഷ്ടംമാതിരി കുളങ്ങളുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു, പല കുളങ്ങളും നീർന്നുപോയി. അതെ, പലപ്പോഴും കുളങ്ങൾ നമ്മൾ ഈ മലിനവസ്തുക്കൾ നിക്ഷേപിക്കുന്ന ഒരു ഇടമായിട്ട് മാറി. മാലിന്യ കൂമ്പാരങ്ങളാണ് കുളങ്ങളിലെല്ലാം, അല്ലെങ്കിൽ വാട്ടർ ബോഡിയിലെല്ലാം വരുന്നത്. ഇത് സംരക്ഷിക്കുന്നതിന് നടപടികൾ നിലവിലുണ്ട് എങ്കിലും ഇത് സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് പരിസര പ്രദേശങ്ങൾക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. ഇതിന് രണ്ട് തലത്തിലുള്ള ഇടപെടൽ പ്രവർത്തനങ്ങളാണ് ഇവിടെ വേണ്ടത്. ഒന്ന്, ഒരു ഒരു പോളിസി ഇന്റർവെൻഷൻ, അതായത് ഒരു ഒരു തീരുമാനം വേണം, ഒരു നിയമപരമായിട്ടുള്ളൊരു പരിരക്ഷ വേണം. കുളത്തിലേക്ക് മലിന ജലമോ മലിന്യ വസ്തുക്കളോ ഒരു കാരണവശാലും എത്താൻ പാടില്ല. അപ്പോൾ അത് ഒരു പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ തലത്തിലോ ജാഗ്രതാ സമിതിയോ കുളങ്ങളെ സംരക്ഷിക്കാനും മറ്റ് കുളങ്ങൾ മാത്രമല്ല മറ്റ് ജലാശയങ്ങൾ പുഴകൾ ഉൾപ്പെടെ എല്ലാത്തിനും സംരക്ഷിക്കാനുള്ള ഒരു ജാഗ്രതാ സമിതി ഉണ്ടാക്കാം. നമുക്ക് കടവ് സമിതികളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിന്നെ മണലെടുപ്പ് നിയന്ത്രിക്കാനും അതിന് കണക്ക് വെക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ കുളങ്ങൾക്ക് അതുപോലെ ഒന്ന് വേണം. രണ്ട്, അതിനുള്ള സാങ്കേതിക വിദ്യ. കുളങ്ങളിലേക്ക് എത്തുന്ന വെള്ളവും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഞാൻ താങ്കൾ പറഞ്ഞ പോലെ എല്ലാം ഒഴുകി എത്തുന്നത് കുളത്തിലേക്കും പുഴയിലേക്കുമാണ്. അപ്പോൾ അതിലേക്ക് വെള്ളവും മലിനവസ്തുക്കൾ വെള്ളത്തോടൊപ്പം എത്തുന്നത് തടയാൻ വേണ്ടി നമുക്ക് ചില പ്രത്യേകതരം അരിപ്പുകൾ രൂപകൽപ്പിക്കാം. അതെ, സിൽട്ട് ട്രാപ്പുകൾ എന്ന് പറയും. സിൽട്ട് ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽട്ട് ഈ മണ്ണും ചെളിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി. അതുകൂടാതെ തന്നെ മലിനവസ്തുക്കൾ മാറ്റാൻ വേണ്ടി നമുക്ക് കുളത്തിലേക്ക് വരുന്ന കുളത്തിലേക്ക് ചെറിയ തോടുകളിൽ കൂടെയും കുഞ്ഞരുവികളിൽ കൂടെയും കൈവഴികളിൽ കൂടിയൊക്കെയാണ് വെള്ളം എത്തുന്നത്, കുളത്തിലേക്കോ പുഴയിലേക്കോ. അപ്പോൾ അവിടെ നമുക്ക് കുളത്തിലെത്തുന്നതിന് മുമ്പായിട്ട് ഇതിനെ അരിച്ചു മാറ്റാനുള്ള ഒരു ചെറിയ ഒട്ടും ചിലവില്ലാത്ത ഒരു അരിപ്പുകൾ സ്ഥാപിക്കാൻ പറ്റും. അപ്പോൾ അരിപ്പയ്ക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ഒരു രാമച്ചത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു ഒരു ലെയർ, ഒരു ചെറിയൊരു ഒരു വരമ്പുണ്ടാക്കി അതിന് നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു പരിധിവരെ ഒരു അരിപ്പ് പോലെ പ്രവർത്തിക്കും. പക്ഷേ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു നേരിട്ട് തന്നെ ഇപ്പം കിണർ റീചാർജ് പറഞ്ഞു, നമ്മൾ ട്യൂബ് ഓപ്പൺ വെൽ റീചാർജ് പറഞ്ഞു, തുറന്ന കിണറുകളും ട്യൂബ് വെല്ലും റീചാർജിൻ്റെ കാര്യം. അതെ അതെ. അതുപോലെ ഈ വെള്ളം നേരിട്ട് ഇപ്പം ആലപ്പുഴ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം തീരപ്രദേശങ്ങളിൽ തന്നെ ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നം കാരണം കുടിവെള്ളം കിട്ടാത്തൊരു അവസരം. ഈ സ്ഥലങ്ങളിൽ നമുക്ക് നേരിട്ട് മഴവെള്ള സംഭരണം നടത്തി കുടിവെള്ള ലഭ്യതയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ എന്തെങ്കിലും? തീർച്ചയായിട്ടും. ഈ ജലനിധി പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ചില പഞ്ചായത്തുകളിൽ മേൽക്കൂരിയിൽ നിന്നുള്ള മഴവെള്ളം ഫെറോ സിമെന്റ് ടാങ്കുകളിൽ സംഭരിച്ച് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും താങ്കൾ പറഞ്ഞ പോലുള്ള തീരദേശ മേഖലയിൽ അവിടെ പ്രധാന പ്രശ്നം ഉപ്പുവെള്ളം കയറുന്നതാണ്. ഉപ്പുവെള്ളം എങ്ങനെയാണ് കയറുന്നത്? നമ്മളുടെ ഈ ഭൂമിയുടെ അടിയിൽ വെള്ളം, ഒരു ഭൂമിയുടെ അടിയിൽ നമ്മൾ ഏകദേശം ഒരു 10-30 മീറ്റർ താഴേക്ക് പോകുമ്പോൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ലെയറുണ്ട്, ഒരു പാളി പോലെ. അതിനെ നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉള്ളിലേക്ക് വെള്ളം എത്താത്തടത്തോളം കാലം, റീചാർജിങ് നടക്കാത്തടത്തോളം കാലം ഈ വാട്ടർ ടേബിൾ താഴേക്ക് പോകും. പ്രത്യേകിച്ചും വേനൽക്കാലങ്ങളിൽ അത് സമുദ്രനിരപ്പിനെക്കാട്ടിലും താഴെ പോകും. അപ്പോൾ സമുദ്ര വെള്ളം ഇങ്ങോട്ട്, ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറും. ഉപ്പുവെള്ളം സാന്ദ്രത കൂടിയ വെള്ളമാണ്, ഒരിക്കൽ കയറിയാൽ തിരിച്ചു പോകുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ കടലുണ്ടി പഞ്ചായത്ത്, പിന്നെ കുട്ടനാട് മേഖലകളിൽ ഏതാനും പഞ്ചായത്ത്, ഇവിടെയൊക്കെ ഈ മഴവെള്ള സംഭരണത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് കുടിവെള്ള ആവശ്യം നിറവേറ്റുന്ന കുടുംബങ്ങളുണ്ട്. ഈ ഫെറോ സിമെന്റ് ടാങ്കുകളുടെ കാര്യം പറഞ്ഞു, എത്ര വർഷമാണ് ഇതിന്റെ ഒരു ലൈഫ് നമുക്ക് പറയാൻ പറ്റും? ഇപ്പൊ പലപ്പോഴും ഫെറോ സിമെന്റ് ടാങ്കുകൾ കർഷകർ പറയുന്നു പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ വർഷം, അത് നിർമ്മാണത്തിലെ തകരാറുകളാണോ അല്ലെങ്കിൽ അതിന് ലൈഫ് ഒരു സ്പാൻ പറയാൻ പറ്റുമോ? ഫെറോ സിമെന്റ് ടാങ്കുകൾ ഉണ്ടാക്കുന്നത് ശരിക്കും നമ്മൾ ഈ ചിക്കൻ മെഷീൻ കോഴി വലയ്ക്ക് ചുറ്റും നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടാണ്. അപ്പം താരതമ്യേന ചെലവ് കുറവാണ്. ഒരു ലിറ്റർ
പിന്നെ ഏകദേശം ഒരു നമുക്കൊരു മൂന്ന് മൂന്നര അല്ലെ നാല് നാല് രൂപയെ വരുന്നുള്ളൂ. അതായത് 10,000 ലിറ്ററിന്റെ ടാങ്കിന് ഏകദേശം 30,000-40,000 രൂപയെ ചെലവ് വരുന്നുള്ളൂ. പക്ഷേ അത് ശരിയായിട്ടുള്ള രീതിയിൽ അത് നിർമ്മിച്ചില്ലെങ്കിൽ അതിന് ക്രാക്ക് വിള്ളലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ള രീതിയിൽ നല്ല പരിശീലനം നേടിയ മേസൺസ് മേസ്തിരിമാരുണ്ടാക്കുന്ന ഫെറോസിമെന്റ് ടാങ്കുകൾ 20-25 വർഷം വരെയൊക്കെ നമ്മളുടെ ഒരു സാധാരണ കെട്ടിടത്തിനുള്ള ആയുസ് തന്നെ വേണമെങ്കിൽ നല്ല ഫെറോസിമെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഫെറോസിമെന്റ് ടാങ്ക് ഉണ്ടാക്കി ഇത്രയും വലിയ സ്ട്രക്ചറാണ്, മണ്ണിനടിയിൽ നമ്മൾ കുഴിച്ചിടുകയാണ്, കാര്യം സ്ഥലപരിമിതിയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. മണ്ണിനടിയിൽ കുഴിച്ചിട്ടാൽ അതിന് മുകളിൽ നമുക്ക് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അതുപോലെ കാർഷെഡോ എന്തെങ്കിലും പണിയുന്നതിൽ എന്തെങ്കിലും പണിയുന്നതിൽ യാതൊരു തെറ്റില്ല. പക്ഷെ അതുപോലെ നമ്മളൊരു സ്ലാബൊക്കെ കൊടുത്ത് ഒന്ന് ഉറപ്പുവരുത്തേണ്ടി വരും, മുകളിലത്തെ ഭാഗത്ത് പ്രഷർ താഴേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് വെള്ളം നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ഹാൻഡ് പമ്പോ അല്ലെങ്കിൽ ചെറിയൊരു കേരളത്തിൽ കുറെ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാർഷെഡിന്റെ അടിയിലൊക്കെ ഫെറോസിമെന്റ് രീതിയിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ മഴയത്ത് മുമ്പേ എന്നാണ് നമ്മുടെ ഇന്നത്തെ ക്യാപ്ഷൻ തന്നെ. അതെ, ഇനി ഇത് മഴ വരാൻ പോവുകയാണ്, അടുത്ത ആഴ്ചയൊക്കെ മഴ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മുൻകരുതലുകൾ നമ്മൾ മഴയത്ത് മുമ്പ് നമ്മൾ കിണറുകളുള്ളവർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഇതുപോലെ മഴ സംരക്ഷണ ജലസംരക്ഷണ നടപടികൾ സ്വീകരിച്ചവർ ചെയ്യേണ്ട നടപടികൾ എന്തൊക്കെയാണ്? നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഒരു രീതി വേനൽക്കാലത്ത് വെള്ളത്തെക്കുറിച്ച് വിലപിക്കുകയും മഴക്കാലം വരുമ്പോൾ അതെല്ലാം മറക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ മഴ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് മറക്കും. കഴിഞ്ഞ പൊരിയുന്ന വേനലിൻ്റെ 3 മാസത്തെ അനുഭവങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറക്കാതെ നമ്മൾ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വേനലിൻ്റെ ശക്തി കുറയ്ക്കാനെങ്കിലും നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയൊരു വീടും ഒരു പുരയിടും ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ പറമ്പിൽ തന്നെ വീഴുന്ന മഴവെള്ളം കുറച്ചെങ്കിലും അവിടെ തന്നെ നില ഭൂമിയിലേക്ക് താഴ്ത്താനുള്ള സാധ്യതകൾ കണ്ടെത്തണം. അപ്പോൾ അതിനാണ് നേരത്തെ പറഞ്ഞ പോലെ മഴക്കുഴികൾ, തെങ്ങിന് തടം തുറക്കുന്നത്, ഭൂമി തട്ടുതട്ടായിട്ട് തിരിക്കുന്നത്, ചെറിയ കോണ്ടൂർ കയ്യാലുകൾ ഉണ്ടാക്കുന്നത്, കോണ്ടൂർ ചാലുകൾ ഉണ്ടാക്കുന്നത്, പിന്നെ ഈ പുൽത്തിരണകൾ ഫിൽട്ടർ സ്ട്രിപ്പ് എന്ന് പറയും, രാമച്ചമൊക്കെ ചരിവിന് രീതിയിൽ വെച്ച് പിടിപ്പിക്കുന്നത്, വെള്ളം ഒഴുകുന്ന വഴികളിൽ തോടുകളിലും ചാലുകളിലും പുല്ല് വെച്ച് പിടിപ്പിക്കുന്നത്, അങ്ങനെ ധാരാളം മാർഗങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഈ മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ളം നമുക്ക് അടിച്ചു മാറ്റി കിണറുകളിലേക്ക് താഴ്ത്താം. കിണറുകളില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു കുഴി ഒഴിച്ച് കുഴിയിലേക്ക് താഴ്ത്താം. കുഴിയിൽ കരിങ്ങൽ കഷ്ണങ്ങളിൽ ഒക്കെ നിറച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്ന് കൊതുക് പെരുകുന്നത് തടയാൻ സാധിക്കും. അങ്ങനെ ഹലോ, ഒരു കോളുണ്ട്. ഹലോ, ആ നമസ്കാരം സാർ. നമസ്കാരം. ആ ഞാൻ സതീഷ് പാലക്കാട് നിന്നാണ്, പാലക്കാട് വടവനൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആ പറയണം. ആ സാർ, ഈ മഴക്കാലത്തെ മുന്നിലുള്ള മുൻകരുതൽ നൽകി നമ്മളിവിടെ റീചാർജ് ചെയ്യുന്നുണ്ട് സാർ, കിണറും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുറെ മീൻ വളർത്തുന്നുണ്ട് കുറെ വേസ്റ്റ് ലാൻഡിൽ. ആ അതിൽ എത്രത്തോളം സാർ നല്ല ശതമാനം ഭൂമിക്കടിയിൽ പോകുമോ അതാ ബാഷ്പീകരിച്ച് പോകുമോ എന്നാണ് അറിയാൻ വേണ്ടിയിട്ട്. ചോദ്യം കൃത്യമായെന്ന് തോന്നുന്നു. അതായത് റീചാർജ് ചെയ്യുന്ന വെള്ളം കിണറിൽ ഭൂമിക്കടിയിലേക്ക് പോകും അല്ല ഒഴുകി നഷ്ടപ്പെടുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സംശയം. ശരാശരി ഒരു കണക്കനുസരിച്ചിട്ട് ആകെ കിട്ടുന്ന മഴയുടെ ഒരു 10 മുതൽ 20% വരെയാണ് ഭൂമിയുടെ ഉള്ളിലേക്ക് താഴുന്നത്, റീചാർജ് ചെയ്യപ്പെടുന്നത്. പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേക രീതി അനുസരിച്ചിട്ട് അതൊരു 6-7% ഉള്ളൂ. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്ന മഴവെള്ളം മുഴുവൻ ഈ അക്വിഫറിലേക്ക് വെള്ളം ശേഖരിക്കപ്പെടുന്ന പ്രദേശത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ചോദ്യം എന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ ചെല്ലുന്ന ഉള്ളിലേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗം സമാന്തരമായിട്ട് ഒഴുകി നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭൂമിയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴുകുന്ന പോലെ ഉള്ളിൽ കൂടെ ഒരു സബ് സർഫസ് ഫ്ലോയും കൂടെ ഉണ്ട്. അത് നമുക്ക് പരിവേഷണങ്ങൾ നടത്തിയാലേ ഏത് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകുന്നു എന്ന് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ അതായിരിക്കും ഒരു പുതിയ ഉറവുകളായിട്ട് നമ്മുടെ അടുത്ത തോടിലേക്കോ പുഴയിലേക്കോ ചിലപ്പം കിണറുകളിലേക്ക് തന്നെ തുറക്കുന്നത്. എന്നാൽ തന്നെയും ഒരു 60% ഭൂമിയുടെ ഉള്ളിലേക്ക് കിനിഞ്ഞിറങ്ങി ഈ ജലശേഖരണയിലേക്ക് എത്തുന്നുണ്ട് അക്വിഫർ. അതവിടെ കിടക്കും, അത് അടുത്ത തലമുറയ്ക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അത് വർഷങ്ങളായിട്ട് അവിടെ കിടക്കുന്നതാണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അത് എത്തും, ഒന്നെങ്കിൽ അടുത്ത കിണറിൽ ഉറവയായിട്ട് എത്തും അല്ലെങ്കിൽ അക്വിഫറിൽ അവിടെ പോയി ശേഖരിക്കപ്പെടും. അദ്ദേഹത്തിന്റെ സംശയത്തിന് ചൂട് പിടിച്ചുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ. സ്വാഭാവികമായിട്ടും അതെ മനസ്സിലായല്ലോ അല്ലേ? അല്ല സാർ, നമ്മളിപ്പോ അതായത് ഞാൻ ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത് പോയപ്പോ അതായത് എല്ലായിടത്തും പരമാവധി മഴക്കുഴികൾ സ്ഥാപിക്കാൻ പറഞ്ഞു, അത് നല്ലതാണോ ചീത്തയാണോ? അത് മഴക്കുഴികൾ പരമാവധി, അത് മഴക്കുഴികളെ കുറിച്ച് പറയുമ്പോഴും എല്ലായിടത്തും മഴക്കുഴികൾ എന്ന് പറയുന്നതിലും ഒരു അസ്വാഭാവികതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയോര പ്രദേശങ്ങളിൽ മഴക്കുഴികൾ നമ്മൾ അമിതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഭാവിയിൽ ഉരുൾപൊട്ടലിനും മറ്റുമൊക്കെ സാധ്യത. അപ്പോൾ മഴക്കുഴികൾ ഒരു പരിധിവരെ നല്ലതാണ്, പക്ഷെ അനുയോജ്യമായിട്ട് സ്ഥലങ്ങളിൽ. പക്ഷേ കേരളത്തിൽ പൊതുവേ നമുക്ക് ലാട്രിക് ചെങ്കൽ മണ്ണാണ്, ചെങ്കൽ മണ്ണിൽ നമ്മൾ മഴക്കുഴികൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം സാവധാനത്തിൽ ഭൂമിയുടെ ഉള്ളിലേക്ക് കിണിഞ്ഞിറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമുക്കൊരു 100-120 ദിവസമാണ് മഴ കിട്ടുന്നത്.
അപ്പോൾ ഈ മഴവെള്ളം ഏകദേശം ഒരു ഒരു 50 പ്രാവശ്യം 60 പ്രാവശ്യം ഈ കുഴികളിൽ നിറഞ്ഞ് ഭൂമിയുടെ ഉള്ളിലേക്ക് എത്തും. ഒരു കുഴിയിൽ ഞാൻ പറഞ്ഞു 1 മീറ്റർ നീളം 1 മീറ്റർ വീതി 1 മീറ്റർ ആഴമുള്ള ഒരു കുഴി കുഴിച്ചു കഴിഞ്ഞാൽ 1000 ലിറ്റർ വെള്ളം അതിൽ കൊള്ളും. അങ്ങനെ ഒരു 50 മഴക്കാലത്തെ വെള്ളം ഉള്ളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്കൊരു 50,000 ലിറ്റർ വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് എത്തിക്കാം. അപ്പോൾ അങ്ങനെ ഒരു 10 മഴക്കുഴി നമ്മൾ ഓരോ പുരയിടത്തിൽ ഉണ്ടാക്കിയാൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ലൂസ് മണ്ണുള്ള സ്ഥലങ്ങളിൽ, അയഞ്ഞ മണ്ണുള്ള സ്ഥലങ്ങളിൽ, മലയോര മേഖലകളിൽ, വനനശീകരണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒക്കെ മഴക്കുഴികളുടെ ആവശ്യമില്ല. വനങ്ങൾ തന്നെയാണ് ഭൂമിയുടെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു പ്രധാന സാധ്യത. ഹലോ സാർ, വനങ്ങളും ശരിയാണ് സാർ. ഞാൻ പ്രകൃതി സ്നേഹിയായതുകൊണ്ട് ഒരുപാട് മരങ്ങളും വെച്ചിട്ടുണ്ട്. ഈ പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ മുൻകാല വർഷങ്ങളിൽ അപേക്ഷിച്ച് ഇത്തവണ വളരെ ദൗർലഭ്യമാണ് സാർ ജലത്തിന്റെ. പാലക്കുഴിയെ കുറിച്ച് ഞാൻ ചോദിച്ചത് തീർച്ചയായിട്ടും ക്ലിയർ ആയല്ലോ അല്ലേ സംശയം? വിളിച്ചാലും നന്ദി. പാലക്കാടുകാരാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ആൾക്കാർ. നമുക്കത്ര ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്തായാലും ഈ നേരത്തെ പറഞ്ഞതിന് അനുകൂലമായിട്ട് തന്നെ പറയാം. ഈ ഈ നദികൾ എപ്പോഴും നമുക്ക് ഈ നദികളുടെ ഓരത്ത് നിൽക്കുന്നവർക്ക് എപ്പോഴും വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നദികൾ താന്നുപോയി വെള്ളം കിട്ടുന്നില്ല എന്നൊരു ഒരു പരാതിയുണ്ട്. നമുക്ക് ഇതിന് ഒരു തടയണ സിസ്റ്റം, അതായത് എന്തെങ്കിലും നമുക്ക് ഏതെങ്കിലും രീതിയിൽ, ഇഷ്ടമാരി 44 നദികളോളം നല്ല നീരുറവുകളുള്ള നദികളായിരുന്നു ഒരു കാലത്ത്, ഇതിൽ തടയണകൾ ഈ അല്ലെങ്കിൽ പാലങ്ങളുടെ അടിയിൽ നമുക്ക് എന്തെങ്കിലും തടയണ നിർമ്മിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തടയണകൾ ഏതെങ്കിലും രീതിയിൽ വളരെ കുറച്ച് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അത് ഒരു വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയില്ലേ കേരളത്തിൽ എന്നൊരു സംശയമുണ്ട്. അതെ തീർച്ചയായിട്ടും. ഈ തടയണകളുടെ, താങ്കൾ പറഞ്ഞ പോലെ തടയണകളുടെ പ്രധാന ലക്ഷ്യം വെള്ളം നമ്മളവിടെ കെട്ടി നിർത്തി ശേഖരിച്ച് ജലസേചനത്തിനോ മറ്റോ ഉപയോഗിക്കുക എന്നുള്ളതിലുപരി ഓടുന്ന വെള്ളത്തെ നടത്തുക എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ വേഗത കുറയ്ക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ വേഗത കുറയ്ക്കുമ്പം വെള്ളം മെല്ലെ പോകും. മെല്ലെ വെള്ളം മൂവ് ചെയ്യുമ്പം കൂടുതൽ വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് കിഴിഞ്ഞിറങ്ങും, മണ്ണൊലിപ്പ് കുറയും. അപ്പോൾ ഈ തടയണ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ തടയണകൾ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള തടയണകളുണ്ട്. അതിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ തടയണ ലൂസ് ബോൾഡർ ചെക്ക് ഡാം എന്ന് പറയും. അതായത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കല്ലും മണ്ണും കരിങ്കൽ ചീളുകളും ഉരുളം കല്ലുകളും മണ്ണും ഒക്കെ കൂടെ ചേർത്ത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒഴുകുന്ന വെള്ളത്തിന് കുറുകെ ഒരു തടയണ കിട്ടുക. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടി വരും. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം, പക്ഷേ അത് സാധാരണ ആർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രത്യേകിച്ച് ഒരു ഡിസൈനിന്റെ ആവശ്യമില്ല. പൊട്ടുവാണെങ്കിൽ പൊട്ടിപ്പോയിക്കോട്ടെ, വെള്ളത്തിന്റെ വേഗത ഒന്ന് കുറയുക. മുൻകാലങ്ങളിൽ നമ്മൾ കൃഷിയിടങ്ങളിൽ ചെയ്തിരുന്ന, അതായത് തോടുകളിൽ ചെയ്തിരുന്ന മണൽച്ചാക്കുകൾ അടുക്കി വെച്ച് കൊണ്ടുള്ള വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, അതും പ്രായോഗികമല്ലേ? തീർച്ചയായിട്ടും പ്രായോഗികമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ഭാരതപ്പുഴയ്ക്ക് കുറേ ഒക്കെ മണൽച്ചാക്കുകൾ ഉണ്ട്. ഹലോ 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 ആ ചോദിച്ചോളൂ, ആരാണ്? എന്റെ പേര് സീതാലക്ഷ്മി. ഞാൻ വിളിക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. ആ ചോദിച്ചോളൂ. ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴക്കാലം വരുമ്പോഴേക്കും വെള്ളം ഏതാണ്ട് കിണറിലെ വെള്ളത്തിന്റെ ലെവലും പറമ്പിലെ വെള്ളത്തിന്റെ ലെവലും ഒന്ന് തന്നെയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ കിണറ്റിലേക്ക് റീചാർജ് ചെയ്യുമ്പോഴേ അത് എത്രത്തോളം ഇഫക്റ്റീവ് ആകും, അല്ലെങ്കിൽ അതിൽ എന്തോളം മുൻകരുതൽ എടുക്കാനില്ല? കാരണം സർഫസ് മണ്ണിൽ ആ ഏതാണ്ട് ഏറെത്താഴെ സർഫസ് മണ്ണിന്റെ ലെവലിൽ തന്നെ വെള്ളം വരും മഴക്കാലം. അപ്പോ അതില് അതിന്റെ മാലിന്യങ്ങൾ വരാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതൽ എടുക്കാനുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അതെ, അത് പിന്നെ താങ്കൾ ചോദിച്ച വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വാട്ടർ ടേബിൾ ഉള്ള സ്ഥലങ്ങൾ, അതായത് ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെയും മറ്റ് തീരദേശ ജില്ലകളുടെയും ഒക്കെ തീരദേശ മേഖലകളിൽ പിന്നെ വാട്ടർ ടേബിൾ വളരെ ഉയരത്തിലാണ്. അതായത് നമ്മൾ കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 1 മീറ്റർ 2 മീറ്റർ താഴെ വെള്ളമുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം കിണർ ഓവർഫ്ലോ ചെയ്യുന്ന പോലെ വെള്ളമുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അപ്പോൾ ഒരു നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അപ്പം സാഹചര്യങ്ങളും സ്ഥലവും അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ പിന്നെ ഈ കിണർ നിറയ്ക്ക് പോകേണ്ടത്. പിന്നെ ഈ മഴക്കാലം കുറഞ്ഞ് മേ ബി ഓഗസ്റ്റ് കഴിയുമ്പം കിണറിൻ്റെ ജലനിരപ്പ് താഴും. അപ്പോൾ ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന നമ്മുടെ തുലാവർഷ മഴയും പിന്നെ കിട്ടുന്ന വേനൽ മഴയും നമുക്ക് കിണറിലേക്ക് താഴ്ത്തുന്നത് നല്ലതായിരിക്കും. തീരദേശ മേഖലകളിലും അത് ഉപകാരപ്പെടും. ഈ എറണാകുളത്തിൽ വിളിച്ചതിന് നന്ദി. ഹലോ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഈ എറണാകുളം ജില്ലയിലെ നേരത്തെ ആ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ മഴക്കാലത്ത് കിണറിൻ്റെ ലെവലും
വാട്ടർ ടേബിൾ ഒരുപോലെ അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്ക് ടാങ്കുകളിൽ ജലസംരക്ഷണം നടത്താനുള്ള സാഹചര്യമല്ലേ കൂടുതൽ? അതാണ് വളരെ ശരിയാണ്. അപ്പൊ അതിന് കണ്ടാമിനേഷനും മലിനീകരണവും കുറയും, നമുക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം പിന്നെ ശേഖരിച്ചു വെക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഈ വാട്ടർ ടേബിൾ മുകളിലോട്ട് പൊങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈവൻ നമ്മുടെ കിണറുകളിലെ ജലം പോലും ശുദ്ധമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാന്തരമായിട്ടാണ് ഭൂമിയുടെ ഉപരിതലത്തിന് സമാന്തരമായിട്ടാണ് കിണറുകളിലും വെള്ളം. അപ്പൊ ഈ മലിന വസ്തുക്കളെല്ലാം കിണറുകളിലെ വെള്ളത്തിലൂടെയും കൂടെ ചേരുകയാണ്, ഉപരിതലത്തിലൂടെയും അന്തർഭാഗത്തിലൂടെയും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടാങ്കുകളിൽ, പ്രത്യേകിച്ച് ഈ ഫെറോ സിമെന്റ് പോലുള്ള ചെലവ് കുറഞ്ഞ തരത്തിലുള്ള ടാങ്കുകളിലെ വെള്ളം ശേഖരിക്കാൻ നമുക്ക് സാധിക്കും. തടയണയെ കുറിച്ചാണ് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ തടയണകൾ ഈ വേനൽക്കാലത്ത് നമുക്ക് മഴക്കാലത്ത് വരുന്ന വെള്ളം സംരക്ഷിച്ച് വേനൽക്കാലത്തേക്ക് നിലനിർത്താൻ തടയണ അല്ലാതെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സബ്സർഫസ് ഡൈക്ക് ഉള്ളതായി അറിയാൻ കഴിഞ്ഞു. തടയണകൾ നമ്മൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അതായത് വെള്ളം ഒരു സ്ഥലത്ത് പൊങ്ങാത്ത രീതിയിൽ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നേരത്തെ താങ്കൾ പറഞ്ഞു തടയണ എന്നല്ല, അതിന് പറയുന്ന അടിയണ. തീർച്ചയായിട്ടും അതിന് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. തടയണ ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ലൂസ് ബോർഡർ വെച്ച് ഡാമാണ്. അതുകൂടാതെ നമുക്ക് ഈ പല കഷ്ണങ്ങളും മറ്റും ഉണ്ട്, നിരത്തി വെച്ച് ചെയ്യാവുന്ന ബ്രഷ് വുഡ് ഡാമുകളുണ്ട്. പിന്നെ നമ്മുടെ നാട്ടില് പിന്നെ നമ്മുടെ പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ ധാരാളം ചെയ്തിട്ടുള്ള വി സി ബികളുണ്ട്, വെൻഡഡ് ക്രോസ് ബാർ. അതായത് ഒരു സിമെന്റ് സ്ട്രക്ചർ നിർമ്മിതിയാണ്, അതിനിടയിൽ പലക നിർത്തി പ്രത്യേകിച്ച് മഴക്കാലത്തിന്റെ അവസാന ഭാഗത്തേക്ക് പലക വെച്ച് അടച്ച് ഇടയ്ക്ക് മണ്ണിട്ട് ചെയ്യാൻ പറ്റും. വി സി ബികൾ എന്ന് പറയും വെള്ളം പൊങ്ങുമ്പോൾ അത് തുറന്നു വിടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള വി സി ബികളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ചെക്ക് ഡാമുകളുണ്ട്, പിന്നെ മണൽച്ചാക്കൾ നിറച്ചിട്ടുള്ള. അപ്പൊ ഇതെല്ലാം ഉപരിതല ജലത്തിന്റെ വേഗത കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ തടയാനുള്ള പിന്നെ നിർമ്മിതികളാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ താങ്കൾ പറഞ്ഞ പോലെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ജലം ഒഴുക്കുള്ളത് പോലെ ഭൂമിയുടെ അന്തർഭാഗത്തിലൂടെ ഒരു ഒഴുക്കുണ്ട്, സബ്സർഫസ് ഫ്ലോ എന്ന് പറയും. അപ്പോൾ ഈ ഒഴുക്കും ചില സ്ഥലങ്ങളിൽ നിയന്ത്രിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ചില പ്രദേശങ്ങൾ, പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്ത് ധാരാളം റീചാർജ് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കി, ഭൂജല പരിപോഷണ പ്രവർത്തനങ്ങൾ ചെയ്തു, പക്ഷെ വെള്ളം കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉള്ളിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന വെള്ളം മുഴുവൻ അടി ഒഴുക്കിൽ കൂടെ എവിടെയോ എത്തുകയാണ്, നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ ഒരു പരിവേഷണം നടത്തി ഭൂമിയുടെ അടിയിൽ കൂടെയുള്ള ഒഴുക്ക് എവിടെയാണ് കണ്ടുപിടിച്ച് അതിന് കുറുകെ ഒരു അടിയണ കെട്ടുകയാണ്. അപ്പൊ സാധാരണ ചെയ്യുന്ന ഒരു കിടങ്ങ് കീറി കിടങ്ങിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കി അടി ഒഴുക്ക് തടസ്സപ്പെടുത്തുകയാണ്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ കുറെ സ്ഥലങ്ങൾ ചെയ്യുന്നുണ്ട്. ഭാരതപ്പുഴയിൽ ഒരു പ്രധാന പ്രശ്നം മേൽപ്പരപ്പ് മണൽപ്പരപ്പായിട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിലും അതിനടിയിൽ ഒരു ഒഴുക്ക് നടക്കുന്നുണ്ട്, മണ്ണിനടിയിൽ കൂടെ. അപ്പൊ ആ ചില ഈ ഒഴുക്ക് ഓരോ വർഷവും താന്നുതാന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് സമീപപ്രദേശങ്ങളിലൊക്കെ കിണറുള്ള ജലനിരപ്പ് കുറയുന്നത്, അതാണ് ഈ മണൽവാരലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ അടിയിൽ കൂടെയുള്ള ഒഴുക്കിനെ നമുക്ക് തടസ്സപ്പെടുത്താൻ സാധിച്ചാൽ ആ പ്രദേശങ്ങളിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കും, കൂടുതൽ കിഴിഞ്ഞിറങ്ങൾ നടക്കും, സമീപപ്രദേശങ്ങളിലൊക്കെ ജലനിരപ്പ് കൂടും കിണറുകളിൽ. അപ്പോൾ അങ്ങനെ ഭാരതപ്പുഴയ്ക്ക് കുറുകെ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടങ്ങ് കയറി, ഒരു ഏകദേശം 2-3 മീറ്റർ താഴ്ചയിൽ കിടങ്ങ് കയറി പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു, ഈ സിൽപോളിൻ നൈലോൺ തുടങ്ങിയ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ചു. ഇടയ്ക്ക് നമ്മൾ പിന്നെ ഈ കളിമണ്ണ്, ഇങ്ങനെ ഹെവി സോയിൽസ് കടന്നു പോകാത്ത രീതിയിൽ, അപ്പോൾ അവിടെ ഒരു ഒഴുക്ക് തടസ്സപ്പെടുകയാണ്, അടിയിൽ കൂടെയുള്ള ഒഴുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റീചാർജ് നടക്കുകയും ചെയ്യും. പക്ഷെ അത് ഈ ഇത് ആ സ്ഥലം സംരക്ഷിക്കപ്പെടേണ്ടി വരും, അത് വേറെ ഒന്നും മണൽവാരം നടക്കുന്നില്ല. പല സ്ഥലങ്ങളും ഒരു വർഷം ഇങ്ങനെ ചെയ്തിട്ട് അടുത്ത വർഷം വീണ്ടും മഴ ഒഴുക്കിന് അത് നഷ്ടപ്പെടുന്നു. പിന്നെ മണൽവാരലിന്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മണൽവാരലിൽ ഏറ്റവും നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു പ്രവണത മോട്ടോർ വാഹനങ്ങളിൽ നദിയിലേക്ക് ഇറങ്ങി പിന്നെ സി ബി മറ്റുമായിട്ട് മണ്ണ് വാരുന്നു. കർണാടകത്തിലൊക്കെ പോയാൽ അത് പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ മലിനീകരണം നടക്കുന്നു, ഒപ്പം നദിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു രൂപകൽപ്പ ഒരു രൂപത്തെ തന്നെ അത് ചുഴികളും ഗർത്തങ്ങളും മണൽ വാരുമ്പോൾ തന്നെ അതൊരു നിരപ്പായിട്ട് തന്നെ വാരണം, ലെവലായിട്ട് വാരണം. അപ്പം നദിയുടെ ഓരോ തരത്തിലും ഒരു സ്ഥലത്ത് മാത്രം അടിത്തട്ട് താഴുന്നതും ചുഴികൾ രൂപപ്പെടുന്നതും നീരൊഴുക്കിന് വേഗത വരുന്നതും ഒക്കെ നമുക്ക് തടയിടാൻ സാധിക്കും. ഇപ്പോൾ വളരെയധികം കാര്യങ്ങൾ ഈ മഴവെള്ള സംരക്ഷണവുമായി നമ്മൾ നടത്തുന്നുണ്ട്. ഈ കിണറിൽ നിന്നുള്ള ഈ മേൽക്കൂരയിൽ നിന്നുള്ള ജലസംരക്ഷണം നമ്മൾ കിണറിലേക്ക് എത്തിക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ വെള്ളം കാർഷിക ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് ഈ ഫിൽട്രേഷൻ്റെ ആവശ്യം വരുന്നുണ്ട്. താങ്കൾ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈയിടെ കഴിഞ്ഞൊരു 5-6 വർഷങ്ങളായി നമ്മുടെ കർഷക സുഹൃത്തുക്കൾ ധാരാളമായി ചെയ്യുന്നൊരു സാങ്കേതിക വിദ്യയാണ് പ്ലാസ്റ്റിക് ആവൃത കുളങ്ങളിൽ വെള്ളം ശേഖരിക്കുക. അത് കേരളത്തിൽ തന്നെ 20 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കുകളുണ്ട്.
അപ്പം ഇതിന്റെ ഒരു പ്രധാന ഗുണം ചെലവ് കുറവാണ്. ഒരു ലിറ്ററിന് ഏകദേശം 25 പൈസ 30 പൈസ ചെലവാകുന്നുള്ളൂ. അതായത് 1 ലക്ഷം ലിറ്റർ, അതായത് ഞാൻ അതിന്റെ ചിത്രം കാണിക്കാം. അതായത് 1 ലക്ഷം ലിറ്റർ ടാങ്കിന്റെ ഒരു ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു 25,000 രൂപ ചെലവാകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ രീതി ഉപയോഗിച്ച് കഴിഞ്ഞ് വെള്ളം വലിയ രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. എന്റെ ഏതാനും ചിത്രങ്ങൾ ഞാനിപ്പോൾ കാണിക്കാം. ഇത് അതേപോലെ ശേഖരിക്കപ്പെട്ടുള്ള വെള്ളമാണ്. ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളതാണ്. 4 ലക്ഷം ലിറ്റർ ഇതിൽ സംഭരിക്കാം. ഇതിന് സിൽപോളിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനുശേഷം പുതിയ ഇത് അതിനുശേഷം നൈലോൺ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ടാങ്കാണ് ഇത്. ഇത് തൊടുപുഴയിലാണ്. ഇത് 20 ലക്ഷം ലിറ്റർ കപ്പാസിറ്റി. ഇതിന് ലിറ്ററിന് ഏകദേശം 35-40 പൈസ വരും. ഒരു ലിറ്ററിന് ഇതിന്റെ ആയുസ് അല്ലെങ്കിൽ എത്ര നാള് നിലനിൽക്കും? ഇത് 15 വർഷം വരെ നിലനിൽക്കും. ഇതൊരു ഗോവയിൽ നിന്നാണ്. 1 കോടി ലിറ്റർ കപ്പാസിറ്റി ഒരു ഫാം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി ചെയ്തതാണ്. 1 കോടി ലിറ്റർ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന് കുറച്ചും കൂടെ വ്യത്യാസമുള്ള ജലസേചന ആവശ്യത്തിനും പിന്നെ അവിടെ ഒരു ഫാം ടൂറിസമാണ്. അവിടെ കോട്ടയിലൊക്കെ വെള്ളത്തിനും എല്ലാത്തിനും കൂടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രധാന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സബ്സിഡി നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഒക്കെ സബ്സിഡിയും മറ്റും അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഈ ഉപയോഗിക്കുന്ന ഈ ശേഖരിക്കുന്ന വെള്ളം നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒരു പടമാണ്. ഇദ്ദേഹം ഈ ഒരു ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഉറവയിലാണ്. നേരിട്ടുള്ള മഴവെള്ളവും ഒഴുകി വരുന്നൊരു ചെറിയ ഉറവയും ഇതിലേക്ക് ചേരുന്നുണ്ട്. ഈ മഴവെള്ളം ശേഖരിച്ച് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ മീൻ വളർത്തലും നടത്തുന്നു. അപ്പൊ 2 വർഷം കൊണ്ട് തന്നെ ഇതിന്റെ ചെലവ് തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇപ്പം വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലും ചെയ്യാം. ഇപ്പം ഇത് ഉദാഹരണത്തിന് ഒരു ഒരു വ്യക്തി ഒരു ചെറിയ രീതിയിലൊരു ടാങ്ക് ഉണ്ടാക്കുകയാണ്. ഇത് വേറൊരു ടാങ്കിൻ്റെ ചിത്രമാണ്. ഇത് വേറൊരു ടാങ്കാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് ചെയ്യാൻ പറ്റും. ഈ 15 വർഷം ആണ് ഇതിൻ്റെ കാലാവധി പറഞ്ഞു. ഈ 15 വർഷം ശേഷം നമുക്ക് ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാനോ എന്തെങ്കിലും മെത്തേഡുകൾ ഇല്ല? ഇത് ആക്ച്വലി UV റെസിസ്റ്റന്റ് ഇതാണ്. അപ്പം സൂര്യരശ്മികൾ അമിതമായിട്ട് പതിക്കാൻ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രക്രിയയാണ് ഇതിന് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കുളത്തിന്റെ ആകൃതിക്കനുസരിച്ച് നമുക്ക് രൂപകൽപ്പന ചെയ്ത് അത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. പക്ഷെ 15 വർഷം ഉപയോഗിക്കുമ്പോൾ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും മഴയെത്തും മുമ്പേ എന്ന ഈ സാങ്കേതിക പ്രഭാഷണം ഇവിടെ നടത്തി ചോദ്യങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞ ശ്രീ മനോജ് പി സാമുൽ, സെൻട്രൽ ഫിഷറീസ് ടെക്നോളജി CFTRIയിലെ സയൻറ്റിസ്റ്റാണ്. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരവധി ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഇദ്ദേഹം കർഷകരുടെ നമുക്കിവിടെ അതിഥിയായിട്ട് കിട്ടിയത് തന്നെ നമുക്ക് ഭാഗ്യമായിട്ട് കരുതാം. ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പറയുന്നതാണ്. അദ്ദേഹത്തിന് ആവശ്യകർക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 91 77 94 34 25. ഡോക്ടർ മനോജ് പി സാമുൽ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആൻഡ് ഹെഡ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, മത്സ്യപുരി PO കൊച്ചി ആണ് അദ്ദേഹത്തിൻ്റെ വിലാസം. അദ്ദേഹത്തെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. കൃഷിദർശൻ പരിപാടിയിൽ ചോദ്യങ്ങൾ ചോദിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഒപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത ശ്രീ മനോജ് പി സാമുവലിനും ഇതിൽ വന്ന അതിഥിയായി വന്ന അദ്ദേഹത്തിനും എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം. स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लिपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുഗന്ധ വിളകൾക്ക് സൂക്ഷ്മ മൂലക കിറ്റ്, കൂൺ കൃഷി പരിശീലനം, മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിതരണത്തിന്. വിശദമായ വാർത്തകളിലേക്ക്. കുരുമുളക് വള്ളികൾക്ക് അനുയോജ്യമായ സൂക്ഷ്മ മൂലക മിശ്രിതം ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മണ്ണിൽ സിങ്ക്, മഗ്നീഷ്യം പോലുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവുണ്ടെങ്കിൽ ഇവ അടങ്ങിയ സൂക്ഷ്മ മൂലക മിശ്രിതം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന തോതിൽ ലയിപ്പിച്ച് വർഷത്തിൽ 2 പ്രാവശ്യം എന്ന രീതിയിൽ ഇലകളിൽ തളിച്ചു കൊടുക്കണം. 1 കിലോഗ്രാമിന് 200 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0475 2 731 410. സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി 2017-18 വർഷത്തേക്ക് കശുമാവ് കൃഷി വ്യാപനത്തിനായി സൌജന്യ നിരക്കിൽ ഗ്രാഫ്റ്റും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറം www.kashumavkrishi.org അല്ലെങ്കിൽ www.cashewcultivation.org എന്നീ വെബ്സൈറ്റുകളിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0474-2-760-456. മറ്റൊരു നമ്പർ 9496-04-6000. കോഴയിലെ കോട്ടയം ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഗുണമേന്മയുള്ള കരിമുട ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളികൾ 5 രൂപ നിരക്കിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ വിതരണം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0482-2-3401. വെള്ളായണി കാർഷിക കോളേജിലെ പ്ലാന്റ് പാത്തോളജി വിഭാഗത്തിൽ ഈ മാസം 29-30 തീയതികളിൽ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2-388-042. മറ്റൊരു നമ്പർ 9446-0330. നടപ്പ് സാമ്പത്തിക വർഷം കൃഷിവകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി ഗ്രോബാഗ് കൃഷിക്ക് സഹായം നൽകുന്നു. 25 ഗ്രോബാഗ് അടങ്ങുന്ന ഒരു യൂണിറ്റിന് 75% സബ്സിഡിയാണ് അനുവദിക്കുക. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കും. കൂടാതെ മുൻ വർഷങ്ങളിൽ ഈ പദ്ധതി പ്രകാരം അനുവദിച്ചിട്ടുള്ള ഗ്രോബാഗുകളുടെ തുടർ പരിപാലനത്തിനും സഹായം നൽകും. ഇതോടൊപ്പം ജൈവ സസ്യ സംരക്ഷണ ഉപാധികളും കർഷകർക്ക് വിതരണം ചെയ്യും. കർഷക പരിശീലന പരിപാടികളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ശ്രീവരാഹം വനിതാ സമിതിയിൽ ചക്ക സംസ്കരണം എന്ന വിഷയത്തിൽ നാളെ വനിതകൾക്ക് ഏകദിന പരിശീലനം നൽകും. കാർഷിക സർവകലാശാലയിൽ നിന്ന് വിരമിച്ച വനിതാ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലുള്ള ആദിശയുടെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 944-758-7682. പത്തനംതിട്ട ജില്ലയിലെ കലത്തൂർ മൃഗാശുപത്രി വഴി അംഗീകൃത എഗർ നഴ്സറിയിൽ നിന്നും 1.5 മാസം പ്രായമുള്ള മേൽത്തരം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 100 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്ത കർഷകർക്കുള്ള കോഴിക്കുഞ്ഞുങ്ങളെ 30-ാം തീയതി രാവിലെ 9 മണിക്ക് വിതരണം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് കലത്തൂർ മൃഗാശുപത്രിയുമായി ബന്ധപ്പെടുക. ആലപ്പുഴ മാവേലിക്കര ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ ഫാമിൽ പാവൽ, പടവലം, വെള്ളരി, പച്ചച്ചീര, ചുവന്ന ചീര, മത്തൻ, തടിയൻ, ചുരയ്ക്ക, നിത്യവഴുതന, വാളരി, മുളക്, വഴുതന എന്നീ പച്ചക്കറി വിത്തുകളും വഴുതന, മുളക്, തക്കാളി തുടങ്ങിയ പച്ചക്കറി തൈകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് 0479-2-357-690 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ കരനെൽ കൃഷി, തരിശു ഭൂമിയിൽ നെൽകൃഷി എന്നിവ ചെയ്യുവാൻ താൽപര്യമുള്ള കർഷകരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. തരിശു ഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹെക്ടറിന് 30,000 രൂപയും കരനെൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹെക്ടറിന് 13,600 രൂപയും ധനസഹായം നൽകും. താൽപര്യമുള്ള കർഷകർ അപേക്ഷ 2017-18 വർഷത്തെ കരം തീർത്ത രസീത്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി എന്നിവ സഹിതം വെമ്പായം കൃഷിഭവനിൽ അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് 0472-2-830-847. മറ്റൊരു നമ്പർ 9496-7111
വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 12,900 രൂപ, കോഴിക്കോട് 14,400 രൂപ, തൃശൂർ 13,000 രൂപ, കൊപ്ര കൊച്ചി 8,695 രൂപ, കോഴിക്കോട് 9,300 രൂപ, തൃശൂർ 8,760 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 49,200 രൂപ, ഗാബിൾഡ് 51,200 രൂപ, ചുക്ക് മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,780 രൂപ, മഞ്ഞൾ സേലം 8,500 രൂപ, ഈറോഡ് 9,000 രൂപ, അടയ്ക്ക പഴയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ, കൊച്ചി റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് 12,600 രൂപ, ആർ എസ് എസ് നാലാം ഗ്രേഡ് 12,800 രൂപ, കോട്ടയം റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് 12,600 രൂപ, ആർ എസ് എസ് നാലാം ഗ്രേഡ് 12,850 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ കിൻഡലിന് 12,900 രൂപ, പിണ്ണാക്ക് 8,695 രൂപ, പിണ്ണാക്ക് കൊപ്ര 8,695 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 2,700 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 49,200 രൂപ, ഗാബിൾഡ് 51,200 രൂപ, ചുക്ക് മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150 രൂപ മുതൽ 170 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 260 രൂപ മുതൽ 325 രൂപ വരെ, ജാതിപത്രി മഞ്ഞ ചുവപ്പ് 400 രൂപ മുതൽ 550 രൂപ വരെ, ഗ്രാമ്പു 650 രൂപ, റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് 12,600 രൂപ, നാലാം ഗ്രേഡ് 12,800 രൂപ, ഒട്ടുപാൽ 8,700 രൂപ, ലാറ്റക്സ് 9,000 രൂപ. കമ്പോള അവലോകനം. ഹൈറേഞ്ചിലെ കർഷകരും സ്റ്റോക്കിസ്റ്റുകളും കുരുമുളക് നീക്കം നിയന്ത്രിച്ചെങ്കിലും ഇറക്കുമതി ചരക്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ആഭ്യന്തര വിപണി തളരുന്നു. ഹൈറേഞ്ച് മുളക് കിലോ 500 രൂപ. കൊച്ചിയിൽ പുതിയ മുളക് 47,700 വിപണനം നടന്നു. മുംബൈ ഭക്ഷ്യെണ്ണ വിപണിയിൽ വിവിധ പാചക എണ്ണകളുടെ നിരക്ക് ഉയർന്നു തുടങ്ങിയത് നാളികേര ഉൽപ്പന്നങ്ങൾക്ക് നേട്ടമാവും. മാസാരംഭം അടുത്തതിനാൽ പ്രാദേശിക വ്യാപാരികൾ വെളിച്ചെണ്ണ സംഭരണം ശക്തമാക്കിയാൽ അടുത്ത വാരം വിപണി ചൂടുപിടിക്കും. കൊച്ചിയിൽ എണ്ണവില 12,900 രൂപ. പ്രമുഖ റബ്ബർ വിപണികളിൽ നിന്ന് ടയർ കമ്പനികൾക്കൊപ്പം ഇന്ത്യൻ വ്യവസായികളും പിന്തിരിഞ്ഞത് വിവിധയിനം ഷീറ്റിന് മുന്നേറ്റത്തിന് തടസ്സമായി. അവധി വ്യാപാരത്തിലും റബ്ബറിന് തളർച്ച നേരിട്ടു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.3. കോഴിക്കോട് 34.6, 27.4. കൊച്ചി 31.8, 24.1. ആലപ്പുഴ 33.7, 24.6. പുനലൂർ 34.5, 24. തിരുവനന്തപുരം 33.3, 25.5 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.